ഇനി ബഹളം വെക്കണ്ട. രൺവി, നീ ഇന്ന് രണ്ടു തരത്തിലുള്ള സാമ്പാറാണ് ഉണ്ടാക്കിയത്? ഇല്ല, ഞാൻ ഒരെണ്ണേ ഉണ്ടാക്കിയുള്ളൂ. അത് കുറച്ച് വെള്ളം കൂടി പോയണ്ട അങ്ങനെ ആയിപ്പോയെ. അത് ഇത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാന്ന് അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ. അന്നേരം ഞാൻ തന്നെ അടുക്കളയ്ക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. ഈ പാചകക്കാരന്റെ ആ കൊതി ഇപ്പൊ മാറിക്കാണുമല്ലോ അല്ലേ. ഇത് ശരിക്കും കൊള്ളാം എന്ന് തോന്നുന്നു. ഗുഞ്ചൻ, നീ ഇത് കഴിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ ദൽബീറിന് ഫോൺ ചെയ്യാം. അവൻ അവന്റെ കടയിൽ എന്തെങ്കിലും കൊടുത്തയച്ചോളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല രൺവി. അങ്ങനെ ഇപ്പൊ വല്ലവരും ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഞാനിത് തന്നെ കഴിച്ചോളാം. നിന്റെ കൈ കൊണ്ട് നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ ഭക്ഷണമല്ലേ. അതെങ്ങനെ വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്റെ റബ്ബേ, ഇങ്ങനൊരു മഹാഭാഗ്യം അനുഭവിക്കാൻ നീ ഇപ്പോഴെങ്കിലും എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ. ഗുഞ്ചൻ, ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ. ഇത് വളരെ 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 നന്നായിട്ടുണ്ട്. നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ശരിക്കും നല്ല രുചിയുണ്ട്. എന്റെ ചെക്കൻ തകർത്ത് കളഞ്ഞല്ല. അല്ല രൺവി, ഇതിന് കുറച്ച് പ്രണയം കൂടിപ്പോയോ എന്നൊരു സംശയം. ആ, നീ കൂടെ കഴിക്ക. നമുക്കിത് കഴിച്ചിട്ട് പുറത്തുപോയി കുൽഫി കഴിച്ചാലോ? നല്ല രസമായിരിക്കും അല്ലേ. നീ എന്താ കുഞ്ചിനി പറയുന്നേ? ആദ്യം പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി പുറത്തു പോകുന്നു, ഇപ്പൊ പറയുന്നത് കുൽഫി കഴിക്കണം. അല്ല, നീ തന്നെയല്ലേ കുറച്ചു മുമ്പ് എന്നോട് പുറത്തു പോകാൻ പാടില്ലെന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോ നീ തന്നെ ഇങ്ങനെ പറഞ്ഞ? രൺവി, എനിക്ക് നിന്റെ ജീവനെ കുറിച്ച് ഒരു ചിന്തയില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നേ? അല്ല കുഞ്ചൻ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വേണ്ട രൺവി, എനിക്ക് നിന്റെ കൂടുതൽ വിശദീകരണം ഒന്നും കേൾക്കണ്ട. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കത് കേട്ടപ്പോ തന്നെ മനസ്സിലായി. രൺവി, ഞാനിപ്പോ നിന്നെ സ്നേഹിക്കുന്നത് എന്റെ ജീവനേക്കാളും വലുതായിട്ടാണെന്ന് നീ എന്തുകൂടാ മനസ്സിലാക്കാത്തത്? പക്ഷേ അതെങ്ങനെയാ കാണിച്ചു തരേണ്ടതെന്ന് എനിക്കറിയില്ല. നിനക്കാണെങ്കിൽ അത് അറിയേണ്ട കാര്യമില്ലല്ലോ. ഗുഞ്ചൻ, അങ്ങനെയൊന്നുമല്ല. ഗുഞ്ചൻ, ഞാനൊന്ന് പറയട്ടെ. ഗുഞ്ചൻ, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഗുഞ്ചൻ, നീ ഇപ്പൊ എങ്ങോട്ടെ പോകുന്നേ? ഗുഞ്ചൻ, ഒന്ന് നിൽക്ക്. ഈ വീര എവിടെ പോയതാ? അവളുടെ ഓട്ടോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നാണല്ലോ. ചിലപ്പോ വഴിയിൽ വല്ല തിരക്കും കാണായിരിക്കും മോളെ, അതുകൊണ്ടായിരിക്കും അവള് താമസിക്കുന്നത്. വിഷമിക്കാതിരിക്കെ, അവൾ ഇങ്ങി എത്തിക്കോളും. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് അകത്തേക്ക് പോകാം. വരൂ. വീട്ടിലേക്ക് നല്ലതാ. ശരിയാ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റാൾ. ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയം കഴിയുമ്പോഴേക്കും എന്റെ വിദേശത്തുള്ള കസ്റ്റമർ ഇവിടെ വരും. അപ്പോഴേക്കും നമ്മുടെ എല്ലാ ഐറ്റങ്ങളും വെച്ച് ഇവിടം ഭംഗിയായിട്ടൊന്ന് അലങ്കരിക്കണം. ശരി. പിന്നെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എവിടെ? അതൊക്കെ വീര പുറകെ കൊണ്ടുവരുന്നുണ്ട്. അവളുടെ ഓട്ടോ ഇപ്പൊ ഇങ്ങെത്തും. അത് കുഴപ്പമില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിക്കും. ഞാൻ ഇപ്പൊ തന്നെ വരാം. വീര വരേണ്ട സമയം കഴിഞ്ഞല്ലോ ചേച്ചി. ഞാൻ അവൾക്കൊന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ. അവളുടെ ഫോൺ ഓഫായിരിക്കുകയാണല്ലോ. എന്താ മോളെ ഇത്? നീ വിഷമിക്കാതെ, വീര ഇനി എത്തിക്കോളും. എനിക്കിതൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല. അവളെന്താ ഇതുവരെ വരാത്തത്?
എന്നാലും എന്റെ വീര, നിനക്ക് എട്ടിന്റെ പണിയാണല്ലോ കിട്ടിയത്. കാട് കാടെന്ന് പറഞ്ഞ ചെറിയ കാടൊന്നുമല്ല, ഭയാനകമായ കാടാണ്. ഇപ്പൊ പിന്നെ പകലാണെന്നെങ്കിലും പറയാം, ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞ രാത്രിയാവില്ലേ, അപ്പൊ പിന്നെ കാട്ടിലെ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങൂട്ടാ. നിന്റെ കാര്യം കഷ്ട വീര. ബൽദേവ്, നീ ഇതെല്ലാം ചെയ്യുന്നത് എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണോ ഇതൊക്കെ? ഈ കാണുന്നത് എന്താന്ന് എനിക്കറിയില്ലേ. നമ്മുടെ ഗ്രാമത്തിലെ സ്ത്രീകൾ പകൽ അന്തിയോളം അധ്വാനിച്ചതിന്റെ ഫലം ഇത്. അവരുടെ ഭാവിയാണ് ഇത്. ബൽദേവ്, നീ ഇവിടുത്തെ വലിയ മഹാറാണി അവനെ നിക്കണ്ട കേടാ. നീ എന്ത് ചെയ്താലും എനിക്കെന്താന്നേ? നിനക്ക് വേണ്ടി സമയം കളയാനൊന്നും എന്തേലില്ല. അതെ, നിന്നോട് ശത്രുത കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ബൽദേവ്. ഈ സാധനങ്ങളൊക്കെ മേളയിലേക്ക് എത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നേ ഇല്ലല്ലോ. സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല, അതാണല്ലോ നിന്റെ ഉദ്ദേശം. അങ്ങനെയാകുമ്പോ നാട്ടുകാരെല്ലാരും കൂടി എന്റെ അമ്മയെ കുറ്റം പറയുന്നത് നിനക്ക് കേൾക്കണം. അതിനുവേണ്ടിയല്ലേ ഇതൊക്കെ? ബൽദേവ്, നീ ഇതുപോലെ തെറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. എന്നിട്ടും നിനക്കിതൊന്നും നിർത്താറായിട്ടില്ലല്ലോ. നിന്നിൽ ഒരല്പം പോലും മനുഷ്യത്വം അവശേഷിക്കുന്നില്ലേ? വീര, നീ എന്തൊക്കെ പറഞ്ഞു വരുന്നത്? എനിക്ക് ആവശ്യത്തിനുള്ള മനുഷ്യത്തെ കൊണ്ടുട്ടോ. അതെ, എന്റെ കാര്യം അറിയോ വീര? ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോ അതിൽ ഒരുപാട് കള്ളക്കളികൾ ഉണ്ടാവില്ലേ? അതാ, ആ കളികളിൽ ചിലപ്പോ മനുഷ്യനായിട്ടും ചെകുത്താനുമായിട്ടൊക്കെ വേഷം കെട്ടേണ്ടതായിട്ട് വരാറുണ്ടെന്നേ. ആ, നീ കളിക്കുന്നത് രാഷ്ട്രീയല്ല ബൽദേവ്. ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതം വെച്ചാണ് നീ കളിച്ചോണ്ടിരിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങളാണ് നീ തകർത്തോണ്ടിരിക്കുന്നത്. ഗ്രാമം ഭരിക്കാനുള്ള ധൃതിയിൽ നീ എന്തൊക്കെ പാപങ്ങളാണ് ചെയ്തു കൂട്ടുന്നതെന്ന് വല്ല വിവരമുണ്ടോ നിനക്ക്? നീ കണ്ണ പെട്ടികളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ ഗ്രാമത്തിലെ സ്ത്രീകളുടെ അധ്വാനമാണ് ഉള്ളത് ബൽദേവേ. അവരുടെ മനസ്സാണിത്. സൂചി കുത്തിക്കറുന്ന വേദന അവർ സഹിച്ചു, എന്നിട്ടും അവർ ഒരു നിമിഷം പോലും ഉറങ്ങിയിട്ടില്ല. രാത്രി മുഴുവനും ജോലി ചെയ്യായിരുന്നു. രാപ്പകലില്ലാത്ത അവരുടെ അധ്വാനാണിത്. ഭർത്താവിനെയും കുട്ടികളെ മറന്നുകൊണ്ടാണ് അവരിതൊക്കെ ചെയ്തത്. കാരണം ഇതിലൂടെ അവർക്കൊരു നല്ല ഭാവി കിട്ടുന്ന അവർ പ്രതീക്ഷിച്ചു. സ്വന്തമായി സ്വരൂപിച്ച കാശെല്ലാം അവരിതിലേക്ക് നിക്ഷേപിച്ചു. എന്തിനാണെന്നറിയോ? സ്വന്തം സാമർത്ഥ്യം തെളിയിക്കുന്നതിന് അവർക്ക് കിട്ടിയ ഏക അവസരമായിരുന്നു ഇത്. അവരിലൂടെ നമ്മുടെ ഗ്രാമത്തിന്റെ പേരും പെരുമയും ഈ ലോകമെമ്പാടും വ്യാപിക്കുമായിരുന്നു. അതാണ് നീ പിള്ളതാക്കിയിരിക്കുന്നത്. ഇതൊരു വ്യക്തിപരമായ കാര്യമല്ല ബൽദേവേ, നമ്മുടെ ഗ്രാമത്തിന്റെ മുഴുവൻ കാര്യമാണ്. ഇതുകൊണ്ട് നമുക്ക് തന്നെയാണ് പ്രയോജനം ഉണ്ടാവുക. പക്ഷെ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ലേ? എന്തായിരുന്നു ഇതിന്റെയൊക്കെ കാരണം? നിന്റെ വാശിയായിരുന്നു ബൽദേവേ, നിന്റെ സ്വാർത്ഥതയായിരുന്നു. കാരണം നീ എന്റെ അമ്മയെയും എന്നെയും തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നീ ഇപ്പൊ തോൽപ്പിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളെയല്ല, നമ്മുടെ നാടിന് മുഴുവനാണ്. നമ്മുടെ സ്ത്രീകളുടെ ഭാവിയാണ് ഇല്ലാതാക്കുന്നത്. കുറച്ചു നേരത്തേക്ക് നീ നമ്മുടെ ശത്രുത മറന്നോണ്ട്, നമ്മൾ തമ്മിലുള്ള മത്സരം മറന്നോണ്ട് ഗ്രാമത്തിന്റെ ഉയർച്ചയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ വഴക്കും നമ്മുടെ വെറുപ്പുകളും എല്ലാം ഒരു വശത്ത്, ഈ ഗ്രാമം മറുവശത്ത്, ഗ്രാമത്തിന്റെ വിജയം മറുവശത്ത്. ഈ ഒരു സംഭവം കൊണ്ട് നമ്മുടെ ഗ്രാമത്തിലെ സ്ത്രീകളുടെ സ്വപ്നമാണ് കരിഞ്ഞുണങ്ങിയത്. അവരുടെ ജീവിതം നീയായിട്ട് നശിപ്പിക്കരുത്. ഒന്ന് ആലോചിച്ചു നോക്ക്, നമ്മുടെ വഴക്കും പിണക്കും ഒക്കെ ഒന്ന് മാറ്റിവെക്കു ബൽദേവേ. എന്നിട്ട് നമ്മുടെ ഗ്രാമത്തിന്റെ ഉയർച്ചയെ കുറിച്ച് ചിന്തിക്ക. ഈ ഗ്രാമം നിന്റേതും കൂടിയാണെന്ന് ഓർക്കണം. ഇതുവരെയായിട്ട് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും വന്നില്ല. അവനല്ലേ എന്നെ വേദനിപ്പിച്ചേ? അപ്പോ അവൻ തന്നെയല്ലേ ഇങ്ങോട്ട് വരേണ്ടത്? എന്നിട്ട് ചുമ്മാ വാചകടിക്കും. നിന്റെ ചിരി കാണാൻ നല്ല രസമാണത്രേ. ഇപ്പൊ ചിരിയില്ലാതാക്കിയതും അവൻ തന്നെയല്ലേ? ഇനി മുറിയിലേക്ക് ഇങ്ങ് കയറി വരട്ടെ, ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഞാനും വാശിക്ക് പിന്നിലൊന്നുമല്ല. പെട്ടെന്ന് വരൂ, പെട്ടെന്ന് വരൂ, സിനിമ തുടങ്ങാൻ പോവുകയാണ്. പെട്ടെന്ന് വരൂ, പെട്ടെന്ന് വരൂ. സിനിമയോ? അവൻ എന്താ ഈ വിളിച്ചു പറയുന്നേ? ഞാനെന്തിനാ പോകുന്നേ? അതിന്റെ ആവശ്യമില്ല. പെട്ടെന്ന് വാ, ദേ സിനിമ തുടങ്ങാൻ പോവാണ്. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പോണോ? വന്നാട്ടെ, വന്നാട്ടെ, നിങ്ങൾക്ക് സ്വാഗതം. എത്രയും പെട്ടെന്ന് അവരവർക്കുള്ള ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കൂ, എന്നിട്ട് ഈ സിനിമ ആസ്വദിക്കൂ. രൺവി, ഇതൊക്കെ എന്തുവാ? നീ ഇതെവിടെയായിരിക്കുന്നേ? നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ചെന്നിരിക്കുന്നത് വരെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നതല്ല. ഇതെന്താ ഈ വീട്ടിലെ ടി വി? എവിടെന്നാ വന്നേ?
രൺവീർ, ഇവൻ ഇതെങ്ങോട്ട് പോയിരിക്കാ? ഒളിച്ചു കളിക്കാൻ പറ്റിയ സമയം. നീ പേടിക്കണ്ട, ഞാൻ പുറത്തൊന്നും പോയില്ല. അത് ഗുൽഫിക്കാരനെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ അവനിവിടെ കൊണ്ടുവന്ന് തന്നതാ. കഴിക്ക്. പിന്നെതാ ഇതുണ്ട്. ആ, ഇതിന് കുറച്ച് ഷേപ്പൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഇത് ഞാൻ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണേ. പക്ഷേ മസാലയുടെ കൂടെ സ്നേഹം ചേർത്ത ഉണ്ടാക്കിയിരിക്കുന്നേ. ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കണ്ടേ സുന്ദരി? രൺവീർ, ഇതൊക്കെ എന്താ? അത് നിനക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞില്ലേ? എനിക്കാണെങ്കിൽ പുറത്ത് പോകാനും പറ്റില്ലല്ലോ. എന്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞിട്ട് അത് സാധിച്ചു തരുന്നില്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കെന്നെ മോശമല്ലേ? പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? കഴിക്കുന്നേ. ഗുഞ്ചൻ, ഇനി ഒരിക്കലും ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയരുത്. ഇനി പറയില്ല. ഇങ്ങനെ ചേർന്നിരുന്ന സിനിമ കാണുമ്പോഴേ അതിന്റേതായ ഒരു രസം ഉണ്ടാവുള്ളൂ. അവന്റെ ആ ചമ്മിയ മുഖം ഉണ്ടല്ലോ, നീ ചമ്മുന്ന പോലെ തന്നെയാ. എന്റെ റബേ, ഇവരൊക്കെ ഇങ്ങ എത്തിയല്ലോ. മറ്റുള്ളവരൊക്കെ അവരുടെ സാധനങ്ങൾ വിൽക്കാൻ തയ്യാറായി കഴിഞ്ഞു, നമ്മുടെ സാധനങ്ങൾ ഇതുവരെ എത്തിയിട്ട് പോലും ഇല്ല. വീരയ്ക്ക് ഇത്ര പോലും ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ വലിയ കഷ്ടാ. ഇന്നത്തെ ദിവസം നമുക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അവക്ക് അറിയാവുന്നല്ലേ. എന്നിട്ടോ അവൾ എന്താ ഇങ്ങനെ ചെയ്തേ? അവൾ ഇതുവരെ എത്തിയില്ലല്ലോ. അവൾ അറിഞ്ഞുകൊണ്ട് താമസിക്കുന്നതായിരിക്കില്ല, എവിടെയെങ്കിലും പെട്ടുപോയതായിരിക്കും. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്താലും ഇല്ലെങ്കിലും നഷ്ടം ഞങ്ങൾ ഈ ഗ്രാമത്തിലെ സ്ത്രീകൾക്കല്ലേ ഉണ്ടാകുന്നത്. ഇന്നിനി നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇതിനു വേണ്ടി ചെലവഴിച്ച പൈസ മൊത്തം നഷ്ടപ്പെട്ടു പോകും. ഇനി ഇന്ന് നമ്മളിവിടെ തോറ്റുപോയാൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ പിന്നീട് ഒരിക്കലും ഞങ്ങളെ ജോലിക്ക് വിടില്ല. ഞങ്ങൾ എല്ലാ സ്ത്രീകളുടെയും സ്വപ്ന പദ്ധതിയാണിത്. അല്ല, നിങ്ങൾ ഇതുവരെ സ്റ്റാൾ റെഡിയാക്കിയില്ലേ? നമ്മുടെ വീരി ഇതുവരെ എത്തിയില്ലേ? ആ, അവള് വരുന്നുണ്ട്. വരുന്ന വഴിയായിരിക്കും എന്നാ തോന്നുന്നത്. അവര് ഒത്തിരി നേരമൊന്നും ഇവിടെ നിക്കില്ല. നമ്മുടെ സ്റ്റാള് സമയത്ത് റെഡിയായില്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒന്നും വിറ്റു പോകില്ല. അത് കഴിഞ്ഞാൽ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വീരിക്ക് ഫോൺ ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയേ. ശരി, ഞാൻ പറയാം. എന്താ ചെയ്യാ? വീരയുടെ ഫോൺ ആണെങ്കിൽ ഓഫാ. ഒന്ന് രൺവീർ ഫോൺ വിളിച്ച് നോക്കാല്ലേ. ആ, അമ്മയുടെ ഫോൺ ഒന്ന് എടുത്തോട്ടെ. ആ, എന്താ മേ? ഹലോ രൺവീർ. അല്ലമോനെ, അതെ, വീര വീട്ടിലോട്ട് എങ്ങാനും തിരിച്ചു വന്നായിരുന്നോ? അതെ അതെ, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പകുതി വഴിക്ക് വെച്ച് ട്രാക്ടറിന്റെ ടയർ പഞ്ചറായി. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ വണ്ടി പിടിക്കേണ്ടി വന്നു മോനെ. രണ്ട് ഓട്ടോ വിളിച്ചിരുന്നു, ഒന്നിനകത്ത് എല്ലാ പെട്ടിയും വെച്ചോണ്ട് വീര കയറി. രണ്ടാമത്തതിനകത്ത് ഞങ്ങള് പെണ്ണുങ്ങളെല്ലാരും കയറി. ഇപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി, പക്ഷേ വീര എത്തിയില്ല. എന്താന്നറിയില്ല, അവള് കയറി ഓട്ടോ കാണുന്നില്ല. അവളുടെ ഫോൺ ആണെങ്കിൽ ഓഫാ. എന്തേണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മ അമ്മ വിഷമിക്കാതിരിക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിട്ട് വീര് എവിടെയാണ് നോക്കട്ടെ, എന്നിട്ട് നേരെ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. ശരി മോനെ. എന്തോ രൺവീർ? അത് ഗുഞ്ചൻ, വീര അമ്മയ്ക്കായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കാൻ പോയില്ലായിരുന്നോ? അവിടെ വെച്ച് എങ്ങനെയോ ട്രാക്ടറിന്റെ രണ്ട് ടയറിലെ കാറ്റും പോയി.
വീര അവിടുന്ന് വേറെ ഓട്ടോയിലാ പുറപ്പെട്ടത്. പക്ഷെ ഇതുവരെ അവിടെ എത്തിയിട്ടില്ലെന്ന് അമ്മ പറയുന്നത്. ഗുഞ്ചൻ ഇനി അവള് അവിടെ വല്ല അപകടത്തിലും പെട്ടതായിരിക്കും എന്നാണ് എന്റെ സംശയം. എനിക്ക് പോയേ പറ്റുള്ളൂ ഗുഞ്ചൻ, ഞാൻ പോയിട്ട് വിളിക്കാം. സൂക്ഷിച്ചു പോണേ. എന്നാലും ഇത്ര പെട്ടെന്ന് ഈ വീര എങ്ങോട്ട് പോയതായിരിക്കും? ബൽദേവേ, നീ എങ്ങോട്ടേ പോകുന്നേ? എടാ എടാ, നീ നീയല്ലേ ഈ സാധനങ്ങൾ ഇവിടെ വലിച്ചെറിയാൻ പറഞ്ഞത്? എന്നിട്ട് നീ അങ്ങനെ പോയാൽ എങ്ങനെ? എനിക്ക് എത്രയും പെട്ടെന്ന് മേളയ്ക്ക് എത്തണം. നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ബൽദേവേ നിക്കടാ, നീ അങ്ങനെ പോവല്ലേ. എടാ, നിന്നോട് പോവല്ലേ എന്നാ പറഞ്ഞേ. എത്ര നേരായിട്ട് ഞാൻ നിന്നെ വിളിക്കും, നീ ഒന്ന് അവിടെ നിക്ക്. എടാ, നിന്നോട് നിക്കാനല്ലേ പറഞ്ഞേ. ബൽദേവേ നിക്ക്. നീ എന്നെ ഇവിടെ ആക്കിട്ട് എങ്ങോട്ടാ പോന്നെ? ബൽദേവേ, നീ എന്തേ ചെയ്യുന്നേ? ഈ കീറപ്പായി എടുത്ത് നീ എന്ത് ചെയ്യാൻ പോവാ? നിന്റെ കൂട്ടുകാരെ വിളിച്ച് ഒന്ന് സഹായിക്കാൻ പറയടാ. ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? എടാ, നീ എന്തേ തെരഞ്ഞോണ്ട് നടക്കുന്നേ? എടാ, എന്താ നീ ചെയ്യുന്നേന്ന്? ആ ചവറ് പെറുക്കി കൂട്ടി നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പോലും നിനക്ക് പറ്റുന്നില്ല. എടാ ബൽദേവേ, ബൽദേവേ, എന്റെ ബൽദേവേ, എത്ര നേരമായി ഞാൻ വായിട്ടളക്കുന്നു. എന്തെങ്കിലും ഒന്ന് പറ. ഒരു ജീപ്പെങ്കിലും വിളിച്ചു വരുത്താൻ നോക്ക് ബൽദേവേ. എനിക്ക് മേളയ്ക്ക് എത്തണോടാ. നിനക്ക് ഇങ്ങനെ ഒട്ടും മനുഷ്യപ്പെട്ടില്ലാതായി പോയല്ലോ. നീ എന്തേ ചെയ്യുന്നേ? ബൽദേവേ, ജീപ്പ് വലുതുണ്ടോ നോക്ക് ഇവിടെ അടുത്ത്. നിന്റെ കൂട്ടുകാരെ വിളിച്ച് കാര്യം പറയടാ. നീ എന്താ ഞാൻ പറഞ്ഞു ഒന്നും കേക്കാത്തേ? എടാ ബൽദേവേ, നീ എന്തേ ചെയ്യുന്നേ? ഞാൻ ചോദിക്കുന്ന വല്ലതും നീ കേക്കുന്നുണ്ടോ? എടാ, നീ ഇതുകൊണ്ട് വല്ലതും എന്നെ കെട്ടി വിളിച്ചോണ്ട് പോവാൻ പോവാണോ? ആണോടാ ബൽദേവേ? വേണ്ടടാ, അങ്ങനെ ചെയ്യല്ലേ. നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ഇങ്ങ് തന്നെയത് താടാ, ഇങ്ങോട്ട് തരണ പറഞ്ഞത്. ഇന്നത്തെ ഈ വിജയത്തിനെ നമുക്ക് എല്ലാവർക്കും രത്നചേച്ചിയോട് നന്ദി പറയാം. നിങ്ങളുടെ എല്ലാവരുടെയും ഈ വിശ്വാസത്തിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. എന്റെ ബൽദേവി, നീ എന്തിനാണ് പുറപ്പെടാ? നീ ഇത് എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബൽദേവി നിക്ക്. എടാ, നീ ഇതെല്ലാം ഒന്നിച്ചു കിട്ടി കളയാൻ പോവാ? അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെ അല്ലേ? ഗ്രാമത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങൾ അതിലൊന്നും പറഞ്ഞില്ലേ? എനിക്കറിയാം, നിന്റെ സുഖത്തിന് വേണ്ടി നിനക്ക് ആര് വേദനിച്ചോളാം. എന്ന് നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ എന്നോടൊന്ന് പറഞ്ഞൂടെ? ഈ പെട്ടികൾ തമ്മിൽ കൂട്ടിക്കെട്ടില്ലെങ്കിൽ ഇവിടുന്ന് എങ്ങനെ ഇതൊക്കെ എടുത്തോണ്ട് പോവാം? അല്ലാതെ എന്താ പറയാ? ഈ കിടക്കുന്ന പെട്ടികളെല്ലാം കൂടി എന്റെ മുതുകത്ത് കെട്ടിവെച്ച് കൊണ്ടുപോകാനല്ലേ നീ ഉദ്ദേശിച്ചത്? അതിന് ഞാൻ കഴുതുന്നതല്ല. ഈ പെട്ടികളെല്ലാം കൂടി ഇതിനകത്ത് വെച്ച് കെട്ടിയിട്ട് ഇവിടുന്ന് റോഡ് വരെ വലിച്ചടിച്ചോണ്ട് പോണം. എന്നിട്ട് വഴി കൂടെ വരുന്ന ഏതെങ്കിലും ഒരു വണ്ടി കൈ കാണിച്ച് നിർത്തിയിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് അവിടെ വരെ എത്തിച്ചു തരാൻ പറയാ. വല്ലതും മനസ്സിലായ? അതുകൊണ്ടേ മാറി, ഞാൻ എന്റെ ജോലി ഒന്ന് ചെയ്യട്ടെ. കഷ്ടപ്പാടായി, വള വള വളാന്ന് വെറുതെ പറഞ്ഞോണ്ടിരിക്കും, ഒരു ജോലി പോലും ചെയ്യില്ല. ഏയ് വിര, അത് എടുക്കണ്ട. ഇങ്ങന്ന് വലിയ പുലിക്കുട്ടിയാണത്ര, ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. എന്തിനാ അവിടെ വായി നോക്കിക്കണേ? ഒന്ന് വന്ന് സഹായിച്ചൂടെ. പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കാണും. പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. അല്ല വാസുരി, നീ എന്ത് കുഴപ്പമുണ്ടാവുന്നതിനെ കുറിച്ചായി പറയുന്നേ?
നമ്മുടെ പ്രസിഡന്റിന്, നമ്മുടെ പ്രസിഡന്റിന്. ഇന്നത്തെ ഈ വിജയത്തിനെ നമുക്ക് എല്ലാവർക്കും രത്നചേച്ചിയോട് നന്ദി പറയാം. നിങ്ങളുടെ എല്ലാവരുടെയും ഈ വിശ്വാസത്തിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. രത്നചേച്ചിക്ക്, നമ്മുടെ പ്രസിഡന്റിന്, നമ്മുടെ പ്രസിഡന്റിന്. അയ്യോടാ, ഞാൻ കുഴപ്പമൊന്നുമല്ല പറഞ്ഞത്. ഇന്ന് ഉച്ചക്ക് എന്തുണ്ടാക്കിയാലും കുഴപ്പമില്ലാതിരിക്കാന്ന് പറഞ്ഞതാ. നീ എന്നു മുതലാ ബാസുരി ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി? അത് ശരി, ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചൂടാ. ഭക്ഷണം ശരിയായില്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്റെ തലേ കയറി നിരങ്ങും. ഒരു സത്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ പ്രസിഡന്റ് പദവി പോയെങ്കിലും വീട്ടിൽ മാത്രം പഞ്ചായത്ത് നടത്തുന്ന ശീലം മാറിയിട്ടില്ല. ഇവളോട് നല്ല കാര്യം പറഞ്ഞാലും ചീത്ത കാര്യം പറഞ്ഞാലും തല തിരിച്ചാണല്ലോ മനസ്സിലാക്കുന്നേ. എനിക്ക് ഓർമ്മയുണ്ട്, ആ ഓട്ടോക്കാരൻ എന്നെ ഈ വഴിക്കാ കൂട്ടിക്കൊണ്ടു വന്നെ. വന്നേ, എനിക്ക് എല്ലാം അറിയാം. ആ ടെമ്പോക്കാരൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നത് ഞാൻ പറഞ്ഞിട്ടാണ്, നിനക്ക് മനസ്സിലായോ? ഇവിടുത്തെ വഴികളൊന്നും എന്നെക്കാൾ നന്നായിട്ട് ആർക്കും അറിയില്ല. ആ ഇനിയിപ്പൊ നീ ഡിസൈഡ് ചെയ്യ്. നിനക്ക് ഈ പെട്ടികളെല്ലാം ആയിട്ട് എന്റെ കൂടെ മേളയിലേക്ക് വരണമെന്നുണ്ടോ? ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഒറ്റയ്ക്ക് കാട്ടിക്കിടന്നോ, വേറൊന്നും എനിക്ക് പറയാനില്ല. ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ബൈ ഗോഡ്, ഏത് മൂഡിലാണ് അവർ റബ്ബുവിനെ സൃഷ്ടിച്ചത്? ഇവന്റെ ഒരു കാര്യം ആദ്യം തന്നെ താനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പിന്നെ ജീവൻ പണയം വെച്ച് അതെല്ലാം ശരിയാക്കാൻ ശ്രമിക്കും. ചേച്ചി, ഇതെന്റെ അനിയത്തിയാ വീര. ഇവിടുന്ന് രണ്ട് വണ്ടി വിളിക്കാൻ വേണ്ടി വന്നായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ചേട്ടാ, ഇതെന്റെ അനിയത്തിയാ വീര. കുറച്ചു മുമ്പ് ഇവിടുന്ന് വണ്ടി വിളിച്ചോണ്ട് പോയിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? ചേട്ടാ, ഇത് ഇതെന്റെ അനിയത്തിയാ. അവള് കുറച്ചു മുമ്പ് ഇവിടുന്ന് രണ്ട് വണ്ടി വിളിക്കാൻ വേണ്ടി വന്നായിരുന്നു, ചേട്ടൻ കണ്ടോ? ചേട്ടാ, ഇത് ഇതെന്റെ അനിയത്തിയാ വീര. ഇല്ലല്ലോ, ഏതാ പെൺകുട്ടി? ഇതെന്റെ അനിയത്തിയാ ചേട്ടാ. ഇവിടുന്ന് രണ്ട് ഓട്ടോ വിളിച്ചോണ്ട് പോയായിരുന്നു വീര. അത്യാവശ്യം പൊക്കമുള്ള കുട്ടിയാ, തലമുടിയെല്ലാം അഴിച്ചിട്ടിട്ട് പിന്നെ നീല നിറത്തിലുള്ള കുർത്ത ഇട്ടിരുന്നേ. നീല നിറത്തിലുള്ള കുർത്ത. ഞാൻ ഇപ്പോഴാ അത് ഓർത്തേ. നീണ്ട മുടിയുള്ള ഒരു കുട്ടിയല്ലേ, കുറച്ചു മുമ്പ് ഇവിടുന്ന് രണ്ട് വണ്ടി വിളിച്ചു പോകുന്നു കണ്ടായിരുന്നു. ചേട്ടനാ, ഓട്ടോ ഏതെന്നറിയോ? ഇല്ല, അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു മോനെ. പക്ഷെ വണ്ടി ആ സൈഡിലോട്ടാ പോയത്. ഈ വഴിക്കാണോ പോയത്? അതെ അതെ, ആ സൈഡിലോട്ട് തന്നെ. നിക്കടാ, പുറത്തിറങ്ങടാ. പുറത്തേക്ക് ഇറങ്ങാനാ പറഞ്ഞ. നീ എങ്ങോട്ടാണ് ഓടിയത്? എങ്ങോട്ടാ ഓടിയത്? എന്റെ അനിയത്തി എവിടെയാന്ന് ചോദിച്ചു. അയ്യോ, എനിക്കറിയില്ല. മര്യാദക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറയടാ. അവളെവിടെയാ? മടങ്ങടാ. ആ വിദേശികൾ ഏത് സമയത്തും നമ്മുടെ കടയിലേക്ക് എത്തുമല്ലോ രത്നേച്ചി. അവരെ കാണിക്കാനാണെങ്കിൽ നമ്മുടെ കടയിൽ ഒന്നുമില്ല. നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? നേരെ ഇത്രയായിട്ടും കടയിൽ സാധനങ്ങൾ എത്തില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? വീര ഒരാളുടെ പിടിപ്പുകേട് കൊണ്ട് എല്ലാം തകർന്നു രത്നേച്ചി. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നവും നമ്മുടെ കാശും നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാനവും എല്ലാം തകർന്നു പോയി. These ladies do that. Shastriya Kaal.
But where are the clothes? Harshan? ചേട്ടത്തി ഇവര് പുൽക്കാരി തുണികളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇവരെ ഞാൻ എന്ത് കാണിക്കും? നിങ്ങളിൽ നിന്നും ഇങ്ങനെയൊരു ഉത്തരവാദിത്വമില്ലായ്മ ഉണ്ടായതെങ്ങനെ? ഞങ്ങളുടെ കയ്യിൽ പുൽക്കാരിയുടെ പല വിധത്തിലുള്ള തുണികളുണ്ടെന്ന് ഞാൻ ഇവരോട് പറഞ്ഞിരുന്നതാണ്. We'll check something else. Please come. Okay. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. ഹർഷൻ ചേട്ട, ഇവരോട് പറയൂ, തുണികളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അതുവരെ ഞാൻ ചിലത് ഇവരെ തയ്ച്ച് കാണിക്കാം. The clothes are on the way. But before that, she wants to show something. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ തൂവാല ഒന്ന് എനിക്ക് തരാൻ പറയോ. If you don't mind, can you have a handkerchief? Yes, sure. പുൽക്കാരി തയ്യൽ എങ്ങനെയാണെന്നുള്ളതാ ഞാനിപ്പോ ഇവിടെ തുന്നി കാണിക്കാൻ പോകുന്നത്. She wants to give you a demo, a live demo on Fulkari, on your handkerchief. Yeah, just check it. ഇത് നോക്കിക്കോളൂ, നിങ്ങളുടെ തൂവാല തയ്യാറായി. Is it nice? Really good work. I really like it. I'm impressed. Can you do it for me on it? ഇവര് പറയുന്നത് അവരെയും ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണിക്കാൻ. അതിനെന്താ? കുറച്ച് നേരത്തേക്ക് ഇവരെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റി, പക്ഷെ ഒത്തിരി നേരമൊന്നും ഇവർ നിൽക്കാൻ പോകുന്നില്ല. റോഡ് വരെ എത്തിക്കാൻ പറ്റി. ഇവിടെ കണ്ണെത്തുന്ന ദൂരത്തൊരു വണ്ടി പോലും ഇല്ലല്ലോ. ഇനി എന്താ ചെയ്യാ? ഈ വഴി കൂടെ വണ്ടിയൊന്നും വരാറില്ലെന്നാ തോന്നണേ. ഇതപ്പൊ അവിടം വരെ വലിച്ചോണ്ട് പോയ രക്ഷയുള്ളു. ആ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാ പിന്നെ വണ്ടി കിട്ടിയേക്കാം. എന്താ വീര? ഒന്നുമില്ല ബൽദേവേ, നീ ഒത്തിരി നേരായിട്ട് ഇതും വലിച്ചോണ്ട് നടക്കല്ലേ, നിനക്കും ക്ഷീണം കാണുമല്ലോ. ഞാനിത് എന്തിനാ പറയുന്നെന്ന് വെച്ചാ, ഇപ്പം നമ്മള് രണ്ടുപേരും ഇവിടെ ഉള്ളപ്പോ എന്തിനാ ഒരാൾ മാത്രം കഷ്ടപ്പെടുന്നേ? ഞാൻ കുറച്ചേരം വലിച്ചോളാം. ഇങ്ങത്താ. ഏയ് വേണ്ട വേണ്ട, നീ വലിക്കൊന്നും വേണ്ട, ഇതിന് നല്ല ഭാരമുണ്ട്. നീ വലിച്ച ശരിയാ. അതൊന്നും സാരമില്ല, എനിക്ക് വലിക്കാൻ പറ്റും. നീ അങ്ങ് മാറിന്നേ. ഞാൻ എല്ലാ കാര്യങ്ങളും ഭീഷണിപ്പെടുത്തിയോ തട്ടിപ്പറിച്ചോ അല്ല വാങ്ങാറ്. അറിയില്ലെങ്കിൽ നീ മനസ്സിലാക്കിയോ, ഞാൻ അവന് കാശ് കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ എല്ലായിടത്തും എന്റെ മുകളിലേക്ക് വെക്കും. ആ
ഇനി നീ ഇങ്ങോട്ട് കേറിക്കോ, നമുക്കിത് പെട്ടെന്ന് അവിടെ എത്തിക്കണ്ടല്ലേ. ബൽദേവേ, ഞാനിവിടെ ഇരിക്കാം. ഇതിലും ഇരിക്കാൻ ഇവിടെ സ്ഥലമില്ലല്ലോ. ചിറകുകളായി ഇന്നിരു മാനസം, പയ്യെ പയ്യെ ഒരു പ്രാവ് പോലെ നാം വിലോലമീ കാറ്റിനോട് കൂടെ ഒഴുകി വിഹായസിലൊരാനന്ദയാനം പറന്ന് പറന്ന് നിലാവിൽ തൊടുന്നേതുവിൻ താരകം നെഞ്ചിലുള്ള നോവിരുട്ടുമാങ്ങിടാൻ നീ ഉയിരിൻ നനവായ്ക്കിനിയും മഴമേഘമായി തുലാവർഷമില ചാത്തിലീറൻ നിമിഷമെഴുതി കാത്തു കാത്തിരുന്നു നമ്മളേറെ നാൾ നീ ഉറവായി മാറി തളിരായി മലരായി തുടിപ്പാർന്നു ഞാനും വിദൂരങ്ങളിഞ്ഞുള്ള യാനം പറന്നു പറന്ന് ഒന്ന് കഴിഞ്ഞ് പടുത്ത പ്രശ്നം എത്തി. ഈ ടയറിന് ഇപ്പോഴാണോ പഞ്ചറാവാൻ കണ്ടേ? ബൽദേവ്, നമുക്ക് മേളയ്ക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മയും വല്യമ്മയും മറ്റുള്ളവരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. രൺവീരേട്ടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്കൊന്നും പറ്റില്ലല്ലോ. പറയാ, അല്ല ഇവനിവിടെ എന്താ ചെയ്യുന്നത്? ബൽദേവ്, നീ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട്. എന്നിട്ടും ഞാൻ മിണ്ടാതിരിക്കായിരുന്നു. പക്ഷെ ബൽദേവേ, നീ എന്റെ വീരക്കുട്ടിക്ക് ഒരു ചെറിയ പോറിൽ ഏൽപ്പിച്ചാണ്ടല്ലോ. ഞാൻ നിന്നെ വെറുതെ ഇവിടെ നിന്ന് വിചാരിക്കരുത്. പറഞ്ഞത് കേട്ടില്ലേ? വേണ്ട ഏട്ടാ, ഏട്ട സത്യത്തിൽ ബൽദേവ് എന്നെ സഹായിക്കായിരുന്നു. ഈ പെട്ടികളൊക്കെ മേള വരെ എത്തിക്കാൻ വേണ്ടി. അതെ ഏട്ടാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഏട്ടനോട് പറയാം. തൽക്കാലം നമുക്ക് ഈ പെട്ടികളൊക്കെ എത്രയും പെട്ടെന്ന് മേളയിൽ എത്തിക്കണം. പെട്ടെന്നാവട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ബൽദേവേ, നീ ഞങ്ങളുടെ കൂടെ മേളയ്ക്ക് വരുന്നില്ലേ? എന്റെ ജോലി ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇവർക്ക് നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും സ്യൂട്ട് എവിടെയെന്നാണ് ഇവർ ചോദിക്കുന്നത്? തുണി കൊണ്ടുവരാൻ വല്ല പ്ലാനും ഉണ്ടോ? അല്ലെങ്കിൽ എനിക്ക് എന്റെ കസ്റ്റമറിനെ വെറുതെ പിടിച്ചു നിർത്താൻ പറ്റില്ല. നിങ്ങളത് മനസ്സിലാക്കണം. തുണികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വൈകിപ്പോയമ്മേ. വീര, നീ എന്താ ഇത്രയേറെ വൈകിയേ? കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ, എന്താ പറ്റിയേ? അമ്മ, കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. തൽക്കാലം കട തയ്യാറാക്കല്ലേ വേണ്ടത്. തുടങ്ങിയേക്കാല്ലേ.
This is the special work of our village woman. Just have a look. Isn't it really pretty? Yes, indeed, they're so beautiful. My God, you Indians are really great. There is one Indian farmer back home in Poland. He's using wonderful farming technique. രൺവീരേട്ടാ, അവര് നമ്മളെ പ്രശംസിക്ക. ഇന്ത്യക്കാരൊക്കെ മിടുക്കരാന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ പോളണ്ടില് ഒരു ഇന്ത്യക്കാരനുണ്ട്. കൃഷിയിടത്തിൽ അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അത്ര. വീര, നമ്മൾ ഇന്ത്യക്കാരെ എവിടെ ചെന്നാലും തല ഉയർത്തി നിൽക്കുള്ളൂ. ശരിയേട്ടാ, ഒരു മിനിറ്റ്. എന്റെ അളിയ, ആശംസകൾ ആശംസകൾ. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടി. അതുകൊണ്ട് എന്റെ ബൽദേവളിയാൻ ഈ മധുരം കഴിച്ചേ പറ്റൂ. അളിയ, എന്താ കാണിച്ച? അല്ല, എന്തിനു വേണ്ടി ഇത്ര സന്തോഷിക്കണേ? ഇത്ര സന്തോഷിക്കാൻ മാത്രപ്പോ എന്തുണ്ടായെന്ന്? അളിയ, ആ രത്നച്ചേച്ചിയുടെ മേളയിൽ സൂട്ട് വെക്കാൻ കൊണ്ടുപോയപ്പോ നിങ്ങളെ ആ കാട്ടിലൂടെ ഉള്ള വഴിക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടില്ലേ? അതാഘോഷിക്കേണ്ടത്. അതിപ്പോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് എടുക്കുന്നത് അത്ര ശരിയല്ല. ഇത് നമ്മുടെ ഗ്രാമത്തിന്റെ നല്ലതിന് വേണ്ടിയായിരുന്നില്ലേ? നമ്മുടെ ഗ്രാമത്തിന്റെ സന്തോഷങ്ങൾ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അത് ആഘോഷിക്കാൻ സന്തോഷിക്കണോ വേണ്ടേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഗ്രാമത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ മേളയ്ക്ക് വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസയും ചെലവാക്കിയിട്ടുണ്ടായിരുന്നേ. രാവും പകലും പണി പൂർത്തിയാക്കാൻ വേണ്ടി അവർ എത്ര അധ്വാനിച്ചിട്ടുണ്ടെന്നറിയോ? അവരുടെ കഴിവ് ഈ ലോകത്തിൽ കാണിക്കാൻ വേണ്ടിയായിരുന്നു. അതൊക്കെ നമ്മുടെ ഗ്രാമത്തിന് വലിയ അഭിമാനമല്ലടാ. അളിയ, അതിന് ആ പ്ലാൻ അളിയന്റെ തന്നെയായിരുന്നില്ലേ? ശരിക്കും ഇതുപോലത്തെ പ്ലാനൊക്കെ നിങ്ങൾ രണ്ടുപേരും കാരണം എന്റെ തലയിൽ വരുന്നത്. ആ ഒരുത്തനാണെങ്കിൽ ഈനാമ്പേച്ചി, മറ്റവനാണെങ്കിൽ മരപ്പെട്ടി. നിങ്ങൾ രണ്ട് മഹാന്മാരും കൂടി എന്റെ അടുത്തേക്ക് വരുമ്പോഴേ എന്തൊക്കെ തെമ്മടിത്തര എന്റെ മനസ്സിൽ തോന്നണമെന്നറിയോ? രാവിലെ നിങ്ങളുടെ മുഖം കണ്ട അന്നത്തെ കാര്യം പോക്കാടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ, എനിക്ക് കൃത്യസമയത്ത് ബോധം വന്നത് നല്ല കാര്യം. ആ പെട്ടികളെല്ലാം മേളയിൽ എത്തിക്കാൻ വേണ്ടി വീരയെ ഞാൻ തന്നെയാ സഹായിച്ചത്. ആ, അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ളവർക്ക് നഷ്ടം ഉണ്ടായനെ, പോരാത്തതിന് അപമാനവും. എന്റെ അളിയ, അളിയൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയണമെന്ന് ഞാൻ ആളല്ല. അളിയ, അളിയൻ ഉണ്ടല്ലോ, കാലാവസ്ഥ പോലെ മാറിക്കളയും. ഓരോ സമയത്തും ഓരോ രീതിയാ. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പ്ലാൻ ആരെങ്കിലും കൊണ്ടേ ഇങ്ങനെ കൊളാക്കോ? ആ പ്ലാൻ എന്റേതാണെന്ന് പറഞ്ഞിടാ. ആ പ്ലാനിൽ ഞാൻ ചിലപ്പോ വെള്ളം ഒഴിക്കും, കത്തിക്കുകയും ചെയ്യും. നിനക്കൊക്കെ എന്ത് നഷ്ടമുള്ളത്? ആ എന്റെ മുമ്പിൽ നിന്ന് തോന്നി ദിവസം പറഞ്ഞിട്ടല്ല, രണ്ടെണ്ണത്തിനും വെള്ളത്തിൽ മുക്കി കൊല്ലും. ആശംസകൾ, എല്ലാവർക്കും ആശംസകൾ. നിങ്ങളൊക്കെ അത്ഭുതം സൃഷ്ടിക്കുന്നവരാണ് കേട്ടോ. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തക്കതായ ഫലം കിട്ടിയിരിക്കുന്നു. ഏതാണ്ട് എല്ലാ സ്യൂട്ടും വിറ്റുപോയി കേട്ടോ. നിങ്ങൾക്ക് ഇനി അല്ല, നമുക്ക് ഇനി അടിച്ചു പൊളിക്കാലോ. ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്റെ ഓർഡർ എത്രയുണ്ടെങ്കിലും അതെല്ലാം ഇനി നിങ്ങൾ ചെയ്താൽ മതി. ഇത് 100% ഉറപ്പായ കാര്യമാണ്. എനിക്ക് അതിനുവേണ്ടി ഇനി വേറെ ആരെയും തിരക്ക് നടക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. ഇതൊരു വലിയ ഉപകാരമാണ്. ഞങ്ങളിൽ ഇത്രയേറെ വിശ്വാസം അർപ്പിച്ചതിനും നന്ദിയുണ്ട്. ഹർഷൻ ചേട്ടാ, കണ്ടിട്ടത്ര കാലായി ചേട്ടാ. ഓ എടാ പ്രതാപ, സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ മേല. നീ തന്നെയാണോ ഇത്? എന്ത് പറയാന്, എന്റെ അനിയനാണ് കേട്ടോ. അല്ല, വരാനെന്താ നീ ഇത്രയും ലേറ്റ് ആയത്? എന്റെ പൊന്നു ചേട്ടാ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അല്പം താമസിച്ചു. പ്രസിഡന്റ്, ഇത് എന്റെ കുഞ്ഞനിയനാണ് പ്രതാപൻ. വളരെ വലിയ സംഗീതജ്ഞനാണ്. കൊറേ കാസറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ കൊറേ അധികം സിനിമകളിൽ ഇവന്റെ ഗാനങ്ങളും ഉണ്ട്. ഇന്നത്തെ ഈ വിജയത്തിനെ നമുക്ക് എല്ലാവർക്കും രത്നച്ചേച്ചിയോട് നന്ദി പറയാം. നിങ്ങളുടെ എല്ലാവരുടെയും ഈ വിശ്വാസത്തിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. എടാ പ്രതാപ, നീ ഒരു കുറച്ചു മുൻപ് വന്നിരുന്നെങ്കിലുണ്ടല്ലോ, ദേ ഇവര് തീർത്ത ഒരു വലിയ വിസ്മയം കാണാമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ പ്രസിഡന്റ്, എന്നാ ഇനി ഞാനങ്ങ് പൊയ്ക്കോട്ടെ, നമുക്ക് പിന്നെ കാണാം.
നിങ്ങളുടെയൊക്കെ കഷ്ടപ്പാടിന്റെ ഫലമാണിത്. കണ്ടില്ലേ, ഇന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. സത്യം പറഞ്ഞ ആശംസകൾ ആദ്യം തരേണ്ടത് നിങ്ങൾക്കല്ലേ. നിങ്ങൾ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ചല്ലേ നമ്മൾ ഇതൊക്കെ സാധിച്ചെടുത്തത്. അതുകൊണ്ട് ഈ വിജയത്തിന്റെ എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുള്ളതാ. പക്ഷെ ശരിക്കും ഞങ്ങൾ പേടിച്ചു കേട്ടോ. വീരപ്പെട്ടിയുമായി വരാൻ വൈകിയപ്പോ ഞങ്ങൾ ആകെപ്പാടെ പേടിച്ചു. എന്തായാലും റബ്ബിന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അല്ല രത്ന ചേച്ചി, നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തിരക്കുണ്ടാവല്ലോ. എന്നാ നിങ്ങൾ വിട്ടോളൂ, സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നോളാം. ശരി ചേച്ചി. വീരേ, നിനക്ക് എന്താ പറ്റിയത്? അതിനെപ്പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ അതെ വീര, നീ ആ സമയത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ അവിടെ സംഭവിച്ചത്? പിന്നെ ആ ബൽദേവ് ആ സമയത്ത് റോഡിലെങ്ങനെ എത്തി? ബൽദേവ് ഉണ്ടായിരുന്നോ? അവനെന്താ നിന്റെ കൂടെ? അത് വല്യമ്മേ അമ്മ രൺവീരേട്ടാ, ഞാൻ സമയത്ത് മേളയ്ക്ക് എത്താതിരിക്കാൻ വേണ്ടി ബൽദേവ് പറഞ്ഞതിന്റെ പേരിലാ ഓട്ടോക്കാരൻ എന്നെ ഒരു കാടിന്റെ നടുവിൽ ഇറക്കി വിട്ട് പോവായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയോ? നീ ഈ കാര്യം നേരത്തെ എന്നോടൊന്ന് പറയാതിരുന്നെ. ഞാൻ ആ ബൽദേവൻ അവിടെ തന്നെ ഇട്ട് അലക്കിയാനല്ലോ. അയ്യോ അങ്ങനെയല്ല ഏട്ടാ, അപ്പൊ നമുക്ക് സമയത്ത് ഇവിടെ എത്താനുള്ള ധൃതിയായിരുന്നില്ലേ? അത് മാത്രല്ല ഏട്ടാ, ബൽദേവ് അവന്റെ തോന്നിയാസങ്ങൾ കൂടിക്കൊണ്ട് വരികയാണല്ലോ. എനിക്കെതിരായി പ്രവർത്തിക്കുന്നതോ പോട്ടെന്ന് വെക്കാം, പക്ഷെ നമ്മുടെ ഗ്രാമത്തിന്റെ അധ്വാനത്തിനും അവരുടെ ഭാവിക്കും എതിരായിട്ടല്ലേ അവൻ പ്രവർത്തിക്കുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇത്രയും വരെ എത്തിച്ചതെന്നുള്ളത് അവൻ അറിയില്ലെന്നൊന്നുമില്ലല്ലോ. ശടാ, നമ്മുടെ ഗ്രാമത്തിലെ ആളായിട്ടും അവൻ നമുക്കെതിരെ പ്രവർത്തിക്കുകയാണല്ലോ. അയ്യോ അങ്ങനെയൊന്നുമല്ല, നിക്ക് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നിങ്ങളൊക്കെ ചുമ്മാ ബൽദേവനെ കുറ്റം പറയണ്ട, ഞാൻ ഇനിയും കാര്യങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല. അതെ, സത്യത്തില് ബൽദേവ് ആകെ മണ്ടത്തരങ്ങളും കാണിച്ച് വട്ടുപിടിച്ച് നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നീട് ബൽദേവിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതില് എത്ര സ്ത്രീകളുടെ കഠിനാധ്വാനവും അവര് സ്വരൂപിച്ച പണവും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവനോട് പറഞ്ഞു. അപ്പൊ അവന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. എല്ലാ ഉത്തരവാദിത്തങ്ങളും അവൻ തന്നെ ഏറ്റെടുത്തു. ഈ ബോക്സൊക്കെ ഇവിടം വരെ എത്തിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തു. ബൈ ഗോഡ്, അവൻ ജീവൻ കൊടുത്ത് പ്രയത്നിച്ചോണ്ടാ ഇന്ന് നമുക്ക് ഈ സാധനങ്ങൾ ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞത്. സത്യമേ, മാത്രല്ല ഇന്ന് നമ്മുടെ ബൽദേവിന്റെ മറ്റൊരു രൂപമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതല്ല വീരെ, നീയും അവനും കൂടെ നേർക്ക് നേർ നിന്ന വാളും പരിചയം ഇല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കാറില്ലല്ലോ. മോളെ രത്നേ, ഇവളവനെ ഇത്രയേറെ പ്രശംസിക്കുമ്പോ അവനിലൊരു ചെറിയ നന്മയുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. അവൻ എന്തോ മാറ്റം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല വല്യമ്മേ, അവൻ തന്നെയല്ലേ ആദ്യം നമ്മുടെ പണി മുടക്കാൻ വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. ശരി പോട്ടെ, അതൊക്കെ വിട്ടോളാ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോണ്ടേ. വാ വാ. വേണ്ട വേണ്ട വല്യമ്മേ, ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം. രത്ന ചേച്ചിക്ക്, നമ്മുടെ പ്രസിഡന്റിന്, നമ്മുടെ പ്രസിഡന്റിന്, രത്ന ചേച്ചിക്ക്, രത്ന ചേച്ചിക്ക്. ഇന്നത്തെ ഈ വിജയത്തിനെ നമുക്ക് എല്ലാവർക്കും രത്ന ചേച്ചിയോട് നന്ദി പറയാം. നിങ്ങളുടെ എല്ലാവരുടെയും ഈ വിശ്വാസത്തിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇന്ന് എന്തെങ്കിലും വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലം മാത്രമാണ്. അതിന് ഞാനാ നന്ദി പറയേണ്ടത്. പരസ്പരം ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കി എല്ലാവരും ഒന്നിച്ചു നിന്നതിന്റെ ഗുണമാണിപ്പോൾ കണ്ടത്. മതി, നമ്മൾ ഇങ്ങനെ പരസ്പരം കൂടെ നിന്നാൽ മതി. ഇങ്ങനെ തന്നെ നമ്മൾ മുൻപോട്ട് പോകണം. പിന്നെ കണ്ടോളൂ, നമ്മുടെ ഈ ഗ്രാമത്തിന്റെ ഭാവി ഉജ്ജ്വലമായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ സന്തോഷവും സമാധാനവും എന്നും ഉണ്ടായിരിക്കും. രത്ന ചേച്ചിക്ക്, നമ്മുടെ പ്രസിഡന്റിന്, രത്ന ചേച്ചിക്ക്, നമ്മുടെ പ്രസിഡന്റിന്.
അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. താങ്ക് യു. അല്ല, നീ ഇപ്പൊ പറഞ്ഞ ഞാൻ ശരിക്കും കേട്ടില്ല. ഒന്നു പറഞ്ഞേ. ബൽദേവേ, ഞാൻ പറഞ്ഞത് താങ്ക് യു എന്നാണ്. നാട്ടുകാരെ എല്ലാവരും ഒന്ന് ഓടി വന്നേ, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞോട്ടെ. വാ വാ വാ, ഓടി വാ. നമ്മുടെ വീര അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് എന്നോട് താങ്കൂ പറഞ്ഞിരിക്കുകയാണ്.